പലരും വിളിച്ചോതി സാംസ്കാരിക പരിപാടികളും അഭിഷേകം വർഷിച്ച തിരുകർമ്മങ്ങളുമായി ഒരാഴ്ചയായി നടന്നു വന്ന 52nd അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഭക്തി നിർഭരമായ സമാപനം. 100-ൽപരം രാജ്യങ്ങളിൽ നിന്നുള്ള ബിഷപ്പുമാരും വൈദികരും സമർപ്പിതരും അൽമായിരും ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കുചേരുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സമാപനത്തിൽ ഫ്രാൻസിസ് പാപ്പായുടെ സാന്നിധ്യം ചൈതന്യം പകർന്നു. ഹീറോ സ്ക്വയറിൽ ക്രമീകരിച്ച വിശാലമായ ബലിവേദിയിൽ യൂറോപ്യൻ കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ ആഞ്ചലോ ബിഗ്നാസ്കോ അർപ്പിച്ച ദിവ്യബലിയോടെയാണ് ഒരാഴ്ച നീണ്ടുനിന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് തുടക്കമായത്. യൂറോപ്യൻ രാജ്യമായ ഹംഗറിയുടെ മകത്തായ ക്രിസ്തീയ പൈതൃകം വിളിച്ചോതുന്ന സാംസ്കാരിക പരിപാടികളെ തുടർന്നായിരുന്നു ദിവ്യബലി അർപ്പണം. പ്രാരംഭ ദിവ്യബലിയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം ക്രമീകരിച്ചതും സവിശേഷമായി. ക്രിസ്തീയ വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട ഹംഗറിയിലെ ഓരോ പ്രദേശത്തിന്റെയും തനതായ പൈതൃകം വിളിച്ചോതുന്ന നൃത്തരൂപങ്ങളും ദേവസ്തുതികൾ മുഴങ്ങുന്ന സംഗീത പരിപാടികളുമായിരുന്നു ഉദ്ഘാടന പരിപാടികളിലെ പ്രധാന ആകർഷണം. പരമ്പരാഗത വേഷഭൂഷാദികൾ അണിഞ്ഞ് 300-ൽപരം നർത്തകരാണ് നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചത്. ക്രിസ്തുനാഥന്റെയും പരിശുദ്ധ ദേവമാതാവിന്റെയും ചിത്രങ്ങൾ പതിച്ച പതാകകളുടെ അകമ്പടിയോടെയാണ് നൃത്തസംഘങ്ങൾ വേദിയിലണഞ്ഞത്. ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഗാന ആലപനത്തോടെയാണ് സാംസ്കാരിക പരിപാടികൾക്ക് സമാപനവും തിരുക്കർമ്മങ്ങൾക്ക് ആരംഭവും കുറിച്ചത്. കർദിനാൾമാരും ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരും വൈദികരും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിവേദിയിലേക്ക് പ്രദക്ഷിണമായി എത്തുമ്പോഴേക്കും വിഖ്യാതമായ വേനി സാങ്തേ സ്പിരിത്തൂസ് ഗാനം മുഴങ്ങി. പ്രമുഖമായ ഓർക്കസ്ട്രകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 1000-ൽപരം പേരുടെ സംഘമാണ് ഗാന ശുശ്രൂഷ നയിച്ചത്. സമാപനത്തിന് മുന്നോടിയായി നടന്ന വിഖ്യാതമായ മെഴുകുതിരി പ്രദക്ഷിണവും ശ്രദ്ധേയമായി. സമാപന ദിനത്തിൽ ദിവ്യകാരുണ്യ കോൺഗ്രസിനെ ഫ്രാൻസിസ് പാപ്പ അഭിസംബോധന ചെയ്തു. 21 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു പാപ്പ ദിവ്യകാരുണ്യ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഓക്സ് ന്യൂസ്.